ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റ് അടിയത്തെ കൂടെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങിയ കുട്ടിയാണ് കേട്ടോ. ഇവരൊക്കെ നമ്മള് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കൂടിന്റെ തന്നെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ്. നമ്മളൊന്നൊരു അടിപൊളി ഒരു ഹോമറിന് വേണ്ടിട്ട് ഒരു കൂടുണ്ടാക്കാൻ പോകണ്ടോ. അപ്പൊ തമ്പനയില് കണ്ട പോലത്തെ നമ്മളൊരു അടിപൊളി ഒരു കൂടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിവിടെ അതിന് പറ്റിയൊരു നല്ലൊരു വലിയൊരു ഫ്രെയിം ഉണ്ട്. അപ്പൊ അതിന് മേലക്ക് കയറ്റിട്ട് അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുക്കണം. എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും നിങ്ങൾ പോയിട്ട് കണ്ടിട്ടു. അതിന് മുമ്പേ നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഉപ്പയും കൂടിയിട്ടാണ് കൂടെ അടിച്ചത്. ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് ക്യാമറ അധികം ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം മുബശ്ശീറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്ക്. നല്ലൊരു അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയ ഹോമറുകളൊക്കെ എന്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എന്തായാലും ലൈക്ക് ചെയ്യട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കൂടുണ്ടാക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ മേലേക്ക് കയറ്റിയിട്ട് ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ ഇതിന് ഹോംവർക്കിനുള്ള കൂടുണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ നെറ്റ് നമ്മളെ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഷെഡ് ഉണ്ടാക്കാൻ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. നെറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഫ്രെയിമിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ നെറ്റ് അടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ രണ്ട് സൈഡിൽ മേൽഭാഗത്തും ബാക്ക് ഭാഗത്തും വെച്ചിട്ട് നെറ്റ് അടിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളവിടെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ഡോർ അടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്യണത്. ഇപ്പോൾ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളാ ഒരു അളവ് വെച്ചിട്ട് നമ്മൾ രണ്ട് പീസ് പട്ടിക കട്ട് ചെയ്തിട്ട് അതിന് നീളനൊരു ഡോറാണ് ഉണ്ടാക്കണത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഞാനും ഉപ്പയും ഒറ്റക്കൊക്കെയാണ് പല ടൈമിലൊക്കെ ആയിട്ടാണ് നമ്മൾ കൂടുണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ രാത്രിയും രാവിലെയൊക്കെ ആയിട്ടാണ് നമ്മൾ കൂടുണ്ടാക്കിയത്. പിന്നെ ചില സമയത്ത് മഴ പെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കറക്റ്റ് ഫുള്ളായിട്ട് എടുക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാവൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാവൾക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പീസുകളാണ് കേട്ടോ. നമ്മളിത് ആ പ്രാവിന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നെണ്ണം കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബാലൻസ് വന്ന് ഒരു മൂന്നെണ്ണം കൂടിയിട്ട് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതും കൂടി നമുക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ വേറെ മറ്റേ നേരത്തെ കാണിച്ചു തന്നത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ആണി അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പുറം അവൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് നമ്മളെ കൂടിൻ്റെ ഉള്ളിൽ അടിക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുറത്തേക്കുള്ള നെറ്റ് അടിച്ചതിന് ശേഷം ആ നെറ്റ് അധികം അടർന്നു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു പ്ലൈവുഡിൻ്റെ പീസും വെച്ചിട്ട് അടിക്കുകയാണ്. അപ്പോൾ തട്ടെ നമ്മളെ കൂടിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു രണ്ട് മൂന്ന് പണി കൂടി ഉള്ളു. ഒന്ന് നമ്മൾ രണ്ട് ഡോർ വെക്കാനായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്തെ ആയിട്ടുള്ള ഡോറാണ് കേട്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വലിയൊരു ഡോറായിട്ട് വരും. അപ്പോൾ ഇതാണ് കൂടിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മളെ പുറത്തേക്ക് തുറന്നു വിടാനായിട്ടുള്ള ഗ്യാപ്പുകളാണ് ഈ കാണുന്നത്. ഒന്ന് രണ്ട് മൂന്ന് നാല് ഗ്യാപ്പുകളായിട്ടുണ്ട്. ഇതിങ്ങനെ ഈ ഡോറിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നമ്മുടെ ഈ ഒരു പുതിയ കൂട് നമ്മൾ വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മളെ പറവ ഷെഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് നമ്മളവിടെ വെക്കാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ തട്ടെ നമ്മളെ ഹോംവർക്കിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ നമ്മൾ മേലേക്ക് കയറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹോംവർക്ക് പുതിയത് വിരിഞ്ഞിറങ്ങിയ കുട്ടികളൊക്കെ നമ്മൾ ഇതിൽ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കൂടിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് വിട്ടിട്ട് ഈ സംഭവം തുറന്നിടും. അപ്പോൾ ഇതെങ്ങനെ തുറക്കുക വെച്ചാൽ ഈ ഒരു സെറ്റപ്പിലാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് ഇവിടെ നിന്ന് തന്നെ പുറത്തേക്ക് ചാടി പോകാനായിട്ടും പറ്റും. നമ്മൾ ഇങ്ങനെ പുറത്ത് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് ഇവിടെ പറന്ന് വന്നിരിക്കുക, അതിനുള്ളിലേക്ക് ചാടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള ഫുള്ള് സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ പ്രാവൾക്ക് നിൽക്കാനൊക്കെ വേണ്ടിയിട്ട്
സംഭവം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളെ ഇപ്പോൾ ഇവിടെ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഹോമറുകളൊക്കെ ജസ്റ്റ് പിടിച്ചിട്ടിരിക്കാം കേട്ടോ, ഈ അടിയിലത്തെ കൂട്ടി കിടക്കുന്നത്. പിന്നെ നമ്മളെ മേലുള്ളതാണ് നമ്മളെ മെയിൻ ഹോമറുകൾ കേട്ടോ. പിന്നെ ഇതിൽ രണ്ട് മൂന്ന് പ്രാവ് പറവകളുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഓരോന്നിനൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് പിടിച്ചാൽ തരാം. അപ്പോൾ ഈ ഒരു കൂട് നമ്മളെ നല്ല അടിപൊളി സെറ്റപ്പിൽ തന്നെ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോയുടെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെല്ലാം അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ നിങ്ങൾക്ക് നല്ല സജഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ മേലെ ഇനി നമുക്ക് ടാർഫായ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫ്രെയിം അടിച്ചിട്ട് അങ്ങനെ സ്ലോപ്പായിട്ട് വെക്കണം. അതൊക്കെ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ വെച്ചിട്ടുള്ള വീഡിയോസ് കാണാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളിലുള്ളത് മൊത്തം ചിക്സ് ആണ് കേട്ടോ. നമുക്ക് ഫുള്ള് ട്രെയിനിങ് ചെയ്യാനുള്ളവരാണ് കേട്ടോ. നമ്മളെ ഫുൾ ഇവിടെ വിരിഞ്ഞിറങ്ങിയ കുട്ടികളാണ്. ഇത് നമ്മളെ ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റ് അടിയത്തെ കൂടുണ്ടാക്കിയിട്ട് ഇറങ്ങിയ കുട്ടിയാണ് കേട്ടോ. ഇവരൊക്കെ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രാവളൊക്കെ ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ ഈ ഹോമറുകളൊക്കെ ഒന്ന് പുറത്തേക്ക് വിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിലുള്ള ഹോമറുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അടിയിലത്തെ കൂട്ടിലത്തെ ഉണ്ട്. പിന്നെ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഹോമറുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ തട്ടെ നമ്മൾ ഈ ഒരു കൂട്ടിൽ എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു മൂന്ന് പ്രാവളെ നമ്മൾ സുബിയേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രണ്ട് പ്രാവള് നമ്മളൊരു പെയറാണ്. നമ്മൾ എഗ് ചെയ്യാൻ ചെയ്ത് സെറ്റ് നമ്മൾ കൂട്ടിൽ അടച്ചിട്ടിട്ടില്ല. അങ്ങനെയൊക്കെ എടുക്കുന്ന നമ്മളെ മൂസാക്കാടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഒരു ജോഡിയാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ഇതിലുള്ള ഒരു വെറൈറ്റി വെച്ചാൽ ഇതാണ് കേട്ടോ. ഇത് ഇപ്പോൾ തട്ടെ നമ്മളെ ഒരു പ്രാവ്. ഇതിൻ്റെ ഞാൻ എവിടെയും തീരെ കണ്ടിട്ടില്ല. കളർ കൈറ്റ് കളറാണ് ഇത് നമ്മളെ സുബിയേട്ടൻ്റെ കയ്യിൽ നിന്ന് എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ പേരൻസൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ അതിന് ഇറങ്ങിയത് ഒരു കുട്ടിയാണ് കേട്ടത്. അപ്പോൾ ഇത് നമുക്ക് ഭാവിയിലേക്ക് ഏകദേശം ഒരു മറ്റേ ആൽമണ്ട് പ്രാവിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ പ്രാവാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ അഞ്ച് കള്ളിയായിട്ടുള്ളൂ കണ്ടോ. അഞ്ച് കള്ളിയായിട്ടുള്ളൂ. ഇനി നാല് അഞ്ച് കള്ളി കൊഴിഞ്ഞിട്ട് ഇനി വരാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പത്ത് കള്ളിയൊക്കെ ആകുമ്പോൾ നല്ല സൂപ്പർ കളറിൽ വരുന്നതായിട്ട് നമ്മൾ സുബിയേട്ടനൊക്കെ പറഞ്ഞു കേട്ടത്. അപ്പോൾ അതാ മൂപ്പറിൻ്റെ ലോഫ്റ്റിൻ്റെ റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സി പി ലോഫ്റ്റ് നമ്പറും എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 61-ാമത്തെ നമ്പറാണ് കേട്ടോ. ഇപ്പോൾ അതിനെട്ടിട്ട് കണ്ണൊക്കെ കണ്ണ് പിന്നെ അധികം നോക്കാറില്ല നമ്മൾ ഹോമറല്ലേ. അപ്പം ഇനി അടുത്തുള്ളത് ഒരു കില്ലാരി സാധനം കേട്ടോ. അപ്പോൾ തട്ടെ നമ്മൾ അടുത്ത പ്രാവതാണ് കേട്ടോ. അത് നമ്മളെ ഇഷാമിൻ്റെ കയ്യിൽ നമ്മൾ കൊടുക്കുന്നൊരു ബേഡാണ്. അപ്പോൾ ഇതൊരു റെഡ് ബാറിൽ വൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ. ഇവിടെ വൈറ്റ് ഉണ്ട്. ഇതിൻ്റെ അടിഭാഗത്തൊക്കെ വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആൽമണ്ട് ഡോട്ടും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രാവ് നല്ല അടിപൊളിയാണ് പ്രാവാണ് കേട്ടോ. കണ്ടോ കണ്ണൊക്കെ നല്ല അടിപൊളി കണ്ണൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ആൺപ്രാവാണ്. അപ്പോൾ ഇഷാമിൻ്റെ കയ്യിൽ നല്ല അടിപൊളി രണ്ട് മൂന്ന് പേര് ഹോമറ് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ അപ്പോൾ അവൻ്റെ കയ്യിലുള്ള ഹോമറുകളൊക്കെ കാണണമെന്നുണ്ട് വെച്ചാൽ അവൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഹോമറുകളൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കുക. നല്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇഷാമിൻ്റെ. അപ്പോൾ അവിടെ നമ്മളെ വീഡിയോയിൽ കാണിക്കാത്ത പുതിയതായിട്ട് കൂടുന്ന ബേഡൊക്കെ സെയിലിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ചാമ്പ്യൻ ലൈന് ഒരു റെഡ് ബാറിൽ വൈറ്റ് വന്നിട്ടുള്ളൊരു ബേഡാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഭാവിക്ക് ഉപകാരപ്പെടും. നമുക്ക് ഇതിനൊരു നല്ലൊരു ഫീമെയിൽ കിട്ടിയാൽ എന്തായാലും നല്ലൊരു പേർ കയറ്റിയിട്ട് കുഞ്ഞിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ എന്തായാലും മൈൻഡപ്പ് ചെയ്യട്ടെ. നമ്മൾ പ്രാവുകളിലും കൂടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ട് വെച്ചാൽ വീഡിയോ ഒക്കെ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വല്ല സജഷൻസ് ഒക്കെ ഉണ്ട് വെച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് പറ്റണ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ചെയ്യും. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡോറിന് ഒരു കുറ്റിയും കൊളുത്തും വെക്കണം, ഒരു ലോക്കും വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിന് മേലെ ഒരു ഷീറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ആ ഷീറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കാര്യങ്ങളൊന്നും കയറില്ല. പിന്നെ ഇവിടെ അങ്ങനെ ഒരു പച്ച നെറ്റ് ഇടണം, അധികം വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മെയിനായിട്ട് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റിൻ്റെ മേലൊക്കെ പെയിൻറ് അടിക്കണം. അതുപോലെ തന്നെ മരത്തിൻ്റെ മേലും പെയിൻറ് അടിക്കണം. കൂടെ കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മരമൊക്കെ പെട്ടെന്ന് നാശാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് പെയിൻറ് അടിക്കുന്നത്. അതുപോലെ തന്നെ ഇത് തുരുമ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മേലെ നെറ്റിന് മേലൊക്കെ പെയിൻറ് അടിക്കുക എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. അപ്പോൾ അതിന് മുമ്പേ നമ്മളെ ചാനലായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ട് വെച്ചെങ്കിൽ നമ്മളെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം കേട്ടോ. ബൈ.